ശ്രീ നാരായണ നമ്പൂതിരി ഇവിടെ 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 നിങ്ങളുടെ വലിയ കോൺഫറൻസ് പ്രകടിപ്പിക്കുന്നു കെ സുരേന്ദ്രൻ അന്തിമമായ കണക്കുകൾ വരട്ടെ അപ്പോൾ നമുക്ക് ആ ആ കോൺഫറൻസിൻ്റെ സത്യാസത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം പക്ഷേ ഇവിടെ നോക്കൂ നാരായണ നമ്പൂതിരി ഇതുപോലൊരു വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഇവിടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന കളങ്കം എങ്ങനെയാണ് നിങ്ങൾക്ക് കഴുകാൻ കഴിയുക ശ്രീ നാരായണ നമ്പൂതിരി കശ്മീർ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വിവാദ മേഖ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് സമാധാനപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കളങ്കം വീഴ്ത്താനിടയുണ്ട് അദ്ദേഹം ഉത്തമവിശ്വാസത്തിൽ പാലക്കാട്ട് വോട്ട് ചേർത്തു അത് വിവാദമായി സ്വാഭാവികമായും അത്തരം വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ എണ്ണയൊഴിക്കുന്ന തരത്തിലൊരു പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ജില്ലാ പ്രസിഡൻ്റ് ഭാഗത്തുനിന്നുണ്ടാവേണ്ട എന്ന ഒരു വളരെ മാന്യമായ ഒരു തീരുമാനമെടുത്തു ആ ആ തീരുമാന ഇപ്പം മാധ്യമങ്ങളൊക്കെ രാവിലെ തൊട്ട് അവിടെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ ശ്രീകണ്ഠൻ കോൺഗ്രസുകാരെയും കൂട്ടി എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തോപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല കാരണം ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കൂട്ടി രാവിലെ തൊട്ട് ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ഒരു ഒരു സംവിധാനം ഒരു എം പി അപ്പോൾ എംപിയുടെ നേതൃത്വത്തിൽ തടയാൻ നിൽക്കുന്നു അത് സ്വാഭാവികമായി അത്ര ഒരു സംഘർഷമോ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയാൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അനുവദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ട് ഐഡൻറ്റിറ്റി കാർഡുണ്ട് പക്ഷെ അത്ര ഒരു വിവാദം ഉണ്ടാക്കണ്ട അത് ആ വിവാദത്തിലൂടെ ഞങ്ങളുടെ ജയത്തിൻ്റെ ശോഭ കെടുത്തണ്ട ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബിജെപിയുടെ ശ്രീ കൃഷ്ണകുമാർ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ല അവിടെ അവിടെ ജില്ലാധ്യക്ഷൻ വോട്ട് ചെയ്യാൻ പോയാൽ വി കെ ശ്രീകണ്ഠനും കൂട്ടരും കയ്യേറ്റം ചെയ്യും എന്ന ഭയം ഉണ്ടോ അത് നടക്കില്ലെന്നേ അവിടെ പോലീസ് ഉണ്ടായിരുന്നവരെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിന് രണ്ട് വോട്ട് എന്നുള്ളത് ശരിയാണ് രണ്ട് വോട്ടർ കാർഡ് എന്നുള്ളത് ശരിയാണ് പക്ഷെ അഫിഡെവിറ്റ് എഴുതി കൊടുത്താൽ വോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ

അപ്പം അത്തരമൊരു അന്തരീക്ഷത്തിൽ അവിടെ വന്നിറങ്ങിയാൽ ജില്ലാ പ്രസിഡന്റിനെ വോട്ട് ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല ആർക്കും തടയാനും പറ്റത്തില്ല അതൊക്കെ നമുക്കും അറിയാം ഈ തടഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം പക്ഷെ അതല്ല അത്തരമൊരു സംഘർഷമുണ്ടാക്കി ജയത്തിൻ്റെ ശോഭ കുറപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് സ്വയം തീരുമാനിച്ചു ഞങ്ങൾ ആ തീരുമാനത്തെ നൂറ് ശതമാനം അംഗീകരിക്കുകയാണ് ചെയ്തത് കാരണം അത് ജനാധിപത്യ മര്യാദയാണ് രണ്ടിടത്തോട്ട് വന്നു രണ്ടിടത്തോട്ട് വന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അറിവടയല്ല രണ്ടിടത്ത് വോട്ട് വന്നു എന്ന് തർക്കം വരുമ്പോൾ ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ശരി ഞാൻ വോട്ട് ചെയ്യുന്നില്ല പറയുന്ന ആ എനിക്ക് തോന്നുന്നത് അംഗീകരിക്കണം എന്ന് രണ്ടടുത്ത് വോട്ട് വന്നു അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന നിലപാടല്ലന്നേ എം കെ ഹരിദാസ് പറഞ്ഞു ഹരിദാസ് പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ വിജയത്തിന്റെ ശോഭയെ കളയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തോ ഔദാര്യം കാണിക്കുന്ന മറ്റുള്ള അവിടെ ഇരുന്നു ഇപ്പൊ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് എന്നാൽ രണ്ടെടുത്ത് വോട്ടുണ്ട് ആ വോട്ടിൽ എന്തോ പ്രശ്നമുണ്ട് അത് പറഞ്ഞ വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് മര്യാദ അത് മര്യാദ ഹരിദാസ് പറയുമ്പോൾ തൊട്ടടുത്ത് തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാനുണ്ട് ഹരിദാസ് പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നയാളാണ് ഞാൻ എൻ്റെ അടുത്ത് നിന്നാണ് അല്ലെങ്കിൽ ഞാനും ഉള്ള പാർട്ടിയുടെ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അടുത്തു നിന്നാണ് ഹരിദാസ് പോകുന്നത് അപ്പോൾ സ്വാഭാവികം ഹരിദാസ് എന്താ പറഞ്ഞത് കൃത്യം എന്താണ് പറഞ്ഞതെന്നറിയാം അദ്ദേഹം പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്യാൻ ചെന്നാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും തടയാൻ പറ്റില്ല പക്ഷേ ഞാൻ വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് വെച്ചത് അവിടെ ഒരു അന്തരീക്ഷം മോശമാക്കണ്ട ബി ജെ പി ആയിട്ടൊരു അന്തരീക്ഷം മോശമാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അപ്പോൾ ആ ആ തീരുമാനം അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് തോന്നുന്നത് മനസ്സിലാക്ക കാരണം വോട്ടർ പട്ടിക പേരുണ്ട് ഐ ഡി കാർഡും ഉണ്ട് എങ്കിൽ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റത്തില്ല അഫിഡവിറ്റ് കൊടുത്താൽ ഓട്ട് ചെയ്യാം പക്ഷേ അത് അത് ആ ഒരു വോട്ടിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു വോട്ട് അല്ല വിധി നിർണയിക്കുന്നതുകൊണ്ടും അത്രമൊരു സംഘർഷം ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടും കൃഷ്ണകുമാറിൻ്റെ ജയത്തിൻ്റെ ശോഭ കൃഷ്ണകുമാർ ജയിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ വെറുതെ ആ കള്ളയോട്ട് ചെയ്തിട്ടാണ് ജയിച്ചെന്ന് പറയും അത്രമൊരു ശോഭ കളയണ്ട കാരണം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കുമെന്നുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റി മറിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ബി ആർ എമ്മോ അല്ലെ സജീഷോക്ക് എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് നഗര നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുകയും പിരിയാരിയിലും പിരായിരിയിലും മാത്തൂരും അടങ്ങുന്ന പ്രദേശങ്ങളിൽ പത്ത് ഏതാണ്ട് പത്ത് ശതമാനത്തിൻ്റെ വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് ഏതാണ്ട് ഏഴ് മണിയായപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ ശേഖരിക്കുന്ന ഒരു റിപ്പോർട്ട് വളരെ പോസിറ്റീവ് റിപ്പോർട്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഈ ഏതാണ്ട് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പാലക്കാട് നേരിടുന്ന മുരടിച്ച് വികസന മുരടിച്ച് അവസാനിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഒരു പുതിയ പാലക്കാടിന് ഉദയം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ ഈ ഇരുപതാം തീയതിത്തെ തെരഞ്ഞെടുപ്പ് മാറുകയാണ് പരീക്ഷിച്ചുമെടുത്ത മുന്നണികൾ കേട്ടുമെടുത്ത വാഗ്ദാനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ നിസ്സംഗത ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ കൂട്ടമായി വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത പിരായിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പത്ത് ശതമാനത്തിന്റെ വോട്ട എന്ന് പറയുന്നത് ചെറിയ കുറവല്ലല്ലോ മുനിപ്പാലിറ്റി എനിക്ക് തോന്നുന്നു ഈ പാലക്കാടിന്റെ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി പാലക്കാടിന്റെ ചരിത്രത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത മേഖല എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാ പിരായ പഞ്ചായത്തായിരുന്നു ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്നിരുന്നെങ്കിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് നടന്നത് പാലക്കാടാണ് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഞങ്ങളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ ആറായിരത്തി അഞ്ഞൂറായിരുന്നു എങ്കിൽ അത് ഒരു പതിനായിരത്തിന്റെ ഡിഫറൻസിലേക്ക് ഞങ്ങൾ വരും